നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. പക്ഷേ എന്താണ് ഒരു മനുഷ്യന്റെ പ്രത്യേകത? ആരാണ് മനുഷ്യൻ? ഒരു മനുഷ്യൻ എങ്ങനെയാവണം? എങ്ങനെയുള്ളവരാണ് മനുഷ്യന്മാർ എന്നൊക്കെ നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ എങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചാണ് നമ്മൾ മനുഷ്യൻ എന്ന് വിളിക്കേണ്ടത് എന്നെല്ലാം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ലോകം തന്നെ മനുഷ്യന്റെ കൈക്കുള്ളിലാണ്. എങ്ങനെയാണ് മനുഷ്യനത് കീഴടക്കിയത്? ഈ ലോകത്തുള്ള കോടാനുകോടി ജീവികളിൽ നിന്ന് എങ്ങനെയാണ് മനുഷ്യൻ മാത്രം ഏറ്റവും വലിയ ഉയരത്തിലെത്തിയത് എന്ന് തുടങ്ങിയ കുറേ കാര്യങ്ങളുണ്ട്. ഒരു മനുഷ്യൻ ഈ ഭൂമിയിലോട്ട് ഇറങ്ങി വരുമ്പോൾ അവൻ കുഞ്ഞായിരിക്കുന്ന സമയം മുതൽ അവനവന്റെ ചുറ്റുപാടുകൾ മുഴുവനും നിരീക്ഷിച്ച് ഇങ്ങനെ ജീവിതം തുടർന്നു കൊണ്ടേയിരിക്കും. അവന്റെ ചുറ്റുപാടുകളെ മുഴുവനും അവൻ പഠിച്ച് വലുതായി പല പല ലക്ഷ്യങ്ങളും നേടിയെടുക്കും. ഇങ്ങനെയൊക്കെയാണ് മനുഷ്യന്റെ ജീവിതം പോകുന്നത്. അങ്ങനെ അവൻ അവന്റെ ജീവിതം തുടർന്നു കൊണ്ടേയിരുന്ന അവസാനം വാർദ്ധക്യം ചെന്ന് മരിക്കുന്നു. അവൻ മരിക്കുന്നതിന് മുമ്പായിട്ട് അവൻ പഠിച്ചെടുത്ത കാര്യങ്ങൾ മുഴുവനും മറ്റൊരു തലമുറക്ക് പഠിപ്പിച്ചു കൊടുത്ത് അവിടം മുതലുള്ള അറിവുകൾ തേടാൻ വേണ്ടി അടുത്ത തലമുറ ജീവിതം തുടരുന്നു. ഇങ്ങനെയാണ് യഥാർത്ഥ മനുഷ്യന്റെ ഒരു ലൈഫ് സ്റ്റൈൽ, അവന്റെ ലൈഫ് സൈക്കിൾ ഇങ്ങനെയാണ്. അപ്പോ നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് ഈ ലോകത്ത് മനുഷ്യൻ എങ്ങനെയാണ് ഇത്രത്തോളം ഉയർന്നു പോയത്. അങ്ങനെ ഉയർന്നിട്ടുണ്ടെങ്കിൽ മറ്റു ജീവികൾക്കൊന്നുമില്ലാത്ത ജീവിവർഗത്തിൽ തന്നെ പെട്ട ഈ മനുഷ്യൻക്ക് ഒരു പ്രത്യേകത കാരണം. എന്തായിരിക്കും ആ പ്രത്യേകത? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ലോകത്തുള്ള എല്ലാ ജീവികളും, മുഴുവൻ ജീവികൾക്കും ഒരിക്കലും പറയാൻ പറ്റാത്ത, അവർക്ക് വിട്ടുകൊടുക്കാൻ പറ്റാത്ത ഒരു പ്രത്യേകത മനുഷ്യനിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതെന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഉണ്ടെങ്കിലേ അവൻ മനുഷ്യനാവുകയുള്ളൂ, അങ്ങനത്തെ ഒരാളെ സംബന്ധിച്ച് യഥാർത്ഥ മനുഷ്യൻ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഉദാഹരണത്തിന്, ഒരു മനുഷ്യൻ, ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ മനോഭാവങ്ങളും ചിന്തകളും മുഴുവനും മൃഗീയവും അതല്ലെങ്കിൽ മനുഷ്യനിക്ക് യോജിക്കാത്ത പോലത്തെ ചിന്താഗതികളും ഒക്കെയാണെങ്കിൽ ഒരിക്കലും അവനെ സംബന്ധിച്ച് യഥാർത്ഥ മനുഷ്യൻ എന്ന് പറയാൻ പറ്റുകയില്ല. അവനെ നമുക്ക് സൂചിപ്പിക്കാം എങ്ങനെ? ഒരു പടത്തിൽ കാണുന്ന ഒരു മനുഷ്യന്റെ ചിത്രം ഇതുപോലെയാണ് അവനെന്ന് നമുക്ക് പറയാം. ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത് അവന്റെ സ്വഭാവവും മറ്റു കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ടാണ്. മാനുഷിക സ്വഭാവമാണോ അവനിക്കുള്ളത് എങ്കിൽ അവനെ സംബന്ധിച്ച് മനുഷ്യനെന്ന് പറയാം. അല്ലാതെ വെറും ഒരു രൂപമാണ് മനുഷ്യനെന്ന് ആരും തെറ്റിദ്ധരിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണ് ഈ മനുഷ്യന്റെ പ്രത്യേകത? മറ്റു ജീവികൾക്കൊന്നുമില്ലാത്ത ഒരു ക്വാളിറ്റി മനുഷ്യനിക്കുണ്ട്. എന്തായിരിക്കും ആ ക്വാളിറ്റി? അതാണ് വിവേകം. ഇപ്പോൾ ബുദ്ധി എല്ലാ ജീവികൾക്കുമുണ്ട്, എല്ലാ ജീവികൾക്കും ബുദ്ധിയുണ്ട്. വളരെയധികം ബുദ്ധി കൂർമ്മതയുള്ള ജീവികളുണ്ട്. ഒരിക്കൽ കണ്ടാൽ പിന്നെ മറക്കാത്ത അത്രയും മെമ്മറിയുള്ള പല ജീവികളുമുണ്ട്. പക്ഷേ ഇവക്കൊന്നും മനുഷ്യനെ പോലെ ഉയരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം മനുഷ്യൻ ഉയർന്നതിൻ്റെ തക്കതായ കാരണം വിവേകത്തോടുകൂടെയുള്ള ബുദ്ധി കൂർമ്മതയാണ്. അവൻ്റെ ഓരോ പ്രവൃത്തികളും വിവേകത്തോടു കൂടിയായിരിക്കും. ഒരിക്കലും യഥാർത്ഥ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിൽ നിന്ന് ഫലപ്രദമല്ലാത്ത ഉത്തരം ലഭിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുകയില്ല. അപ്പം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് നമ്മളൊക്കെ ഒരു മനുഷ്യനാണോ അതല്ലെങ്കിൽ യഥാർത്ഥ മനുഷ്യനെന്ന് നമ്മളെ വിളിക്കാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ സ്വന്തം ചിന്തിക്കേണ്ടതുണ്ട്. ഒരു യഥാർത്ഥ മനുഷ്യനിക്ക് വേണ്ട ബുദ്ധിയും അതുപോലെ തന്നെ വിവേകവും ഒക്കെ ഉൾക്കൊണ്ടിട്ടാണോ നമ്മളും ജീവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുമുതൽ തന്നെയാണ് നമ്മളൊക്കെ മനുഷ്യനാകുന്നത്. അല്ലാതെ വെറും ഒരു രൂപമാണ് മനുഷ്യനെന്ന് ആരും തെറ്റിദ്ധരിച്ചു പോകരുത്. നമുക്കറിയാം ഇന്നത്തെ പത്രമാധ്യമങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ ആരെക്കുറിച്ചാണ് യഥാർത്ഥ മനുഷ്യനെന്ന് പറയാൻ സാധിക്കുക? വിവേകത്തോടു കൂടിയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം വളരെയധികം സംഭവ വികാസങ്ങൾ നിറഞ്ഞ ജീവിതമായിരിക്കും. പക്ഷേ ഇന്ന് നമുക്ക് ചുറ്റുപാടുകളൊക്കെ നിരീക്ഷിച്ചു നോക്കി കഴിഞ്ഞാൽ
ഒരിക്കലും അങ്ങനെ പൂർണമായി ഉറപ്പിച്ചു പറയാൻ സാധിക്കുകയില്ല. അതിന്റെ കാരണം ഇതാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും മനുഷ്യന്മാരാണോ അല്ലേ എന്ന് നമ്മൾ സ്വന്തം മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. എന്നിട്ടും മനുഷ്യരല്ലെങ്കിൽ മനുഷ്യനാവാൻ വേണ്ടി ശ്രമിക്കേണ്ടതുമുണ്ട്. അപ്പോ നമ്മൾ പറഞ്ഞു വന്ന വിഷയം, മനുഷ്യർക്ക് ഉള്ള ഒരു ക്വാളിറ്റി, മറ്റു ജീവികൾക്ക് ഒന്നുമില്ലാത്ത ആ ഒരു ക്വാളിറ്റി, അതാണ് വിവേകം.